വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ കാട്ടിലേക്ക് തുരത്തിയതായി വനംവകുപ്പ് അറിയിച്ചു. നീക്കുപ്പ ചെഞ്ചടിക്ക് സമീപത്തെ വനത്തിലേക്കാണ് കരടിയെ തുരത്തിയത്. അനീസലിയുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസലി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആളുകളെ ഭീതിയിൽ ആഴ്ത്തുകയും വനംവകുപ്പിനടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയും ചെയ്ത കരടി ഇപ്പോൾ കാട്ടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. എന്താണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് നൽകുന്ന സ്ഥിരീകരണം? തീർച്ചയായും ജിൽസി, 4 ദിവസമായി പ്രദേശത്ത് വലിയ ഭീതി പരത്തിയിരുന്ന കരടിയെ കാട്ടിലേക്ക് തുരത്താനായി എന്നതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികളും വനംവകുപ്പും ഉള്ളത്. കഴിഞ്ഞ 4 ദിവസമായി, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആദ്യമായി കരടിയെ ജനവാസ കേന്ദ്രത്തിൽ കാണുന്നത്. അന്ന് പയ്യടിയിലായിരുന്നു അതിനെ കണ്ടത്. അതിനുശേഷം പിന്നീട് മാനന്തവാടിയിലെ വള്ളിയൂർക്കാവിൽ കാണുന്നു. പിറ്റേ ദിവസം അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ മാറിയുള്ള തോണിച്ചാലിൽ കാണുന്നു. അതിനുശേഷം പിന്നീട് ദ്വാരകയിൽ, മാനന്തവാടിയിൽ തന്നെ മറ്റൊരു സ്ഥലമായ ദ്വാരകയിൽ കാണുന്നു. ഇത്രയും ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് ഇതിനെ കണ്ടത്. പക്ഷെ പിറ്റേ ദിവസം പകൽ വെളിച്ചത്തിൽ രാവിലെ ഉച്ചക്ക് 1 മണിയോടുകൂടി തരുവണയിലെ ഒരു വയലിലൂടെ കരടി ഓടിപ്പോകുന്നത് നാട്ടുകാർ കണ്ടു. അതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളായിരുന്നു വനംവകുപ്പ് നടത്തിയത്. പക്ഷെ തലനാരിഴക്ക് അതിൽ നിന്ന് അത് രക്ഷപ്പെട്ടു പോയി. പിന്നീട് അതിനെ പകൽ വെളിച്ചത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇന്നലെ രാത്രിയും തലേ ദിവസം രാത്രിയും ഒക്കെ പനമരം ഭാഗത്ത് ഈ കരടി ഉണ്ടായിരുന്നു. പുലർച്ചെ 4 മണിയോടെ പനമരം ടൗണിൽ ഒരു കടയുടെ CCTV കരടിയുടെ ദൃശ്യം പതിഞ്ഞു. ഒരു വീട് കുത്തി തുറന്ന് അതിൽ നിന്ന് പഞ്ചസാര എടുത്തു. ഇങ്ങനെ തുടങ്ങി ജനവാസ കേന്ദ്രത്തിൽ കരടി ഇറങ്ങി 4 ദിവസം പിന്നിട്ടിട്ടും വലിയ ആശങ്ക നിലനിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ രാത്രി ഇപ്പോൾ ആശ്വാസ വാർത്ത വന്നിരിക്കുന്നത്. രാത്രി 10 മണിയോടെ നെയ്ക്കുപ്പ സമീപത്ത് വെച്ച് ചെഞ്ചടിയിൽ വെച്ച് നാട്ടുകാർ കരടിയെ നേരിട്ട് കണ്ടു. ഇതോടെ വനംവകുപ്പിന് വിവരം അറിയിച്ചു. വനംവകുപ്പ് ഗാർഡുകൾ നേരത്തെ സ്ഥലത്തെത്തി ഇതിനെ തൊട്ടടുത്ത കാട്ടിലേക്ക് കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് തിരിച്ചു വരുമോ എന്ന ഒരു പ്രശ്നം മാത്രമാണ് നിലനിൽക്കുന്നത്. അത് ഏതെങ്കിലും കാരണവശാൽ തിരിച്ചു വരികയാണെങ്കിൽ അപ്പോഴാണ് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഉൾക്കാട്ടിലേക്ക് കയറ്റാൻ കഴിഞ്ഞു എന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. എങ്കിലും ജാഗ്രത കൈവിട്ടിട്ടില്ല വനംവകുപ്പ് ജിൽസി. ശരി, എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ്. 4 ദിവസമായി പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ച് ജനവാസ മേഖലയിലൊക്കെ ഇറങ്ങി നടന്ന കരടി കാട് കയറിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അതൊരാശ്വാസമാണെങ്കിൽ പോലും മറുവശത്ത് മൂടക്കൊല്ലിയിലടക്കം കടുവാ സാന്നിധ്യം കണ്ടെത്തിയത് വീണ്ടും നാട്ടുകാരിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള ആശങ്കാജനകമായ ഒരു വാർത്ത കൂടി വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. TNE സലിയാണ് വിവരങ്ങൾ നൽകിയത്.